വിരുദ്ധത പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളാകെ പ്രശ്നമാണ് അവരുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നു താങ്കൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ മാധ്യമ മാനേജ്മെൻറ്റ് മാധ്യമ ഉടമകൾ അവരുടെ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് ഒരിക്കലും ലെഫ്റ്റ് പൊളിറ്റിക്സ് ആയി ചേർന്ന് പോകുന്നതല്ല അതുകൊണ്ട് വ്യക്തിപരമായി ഓരോ മാധ്യമ പ്രവർത്തകനെയും അക്രമിച്ച് അറ്റാക്ക് ചെയ്ത് പോകുന്ന രീതിയല്ല ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്സിൻ്റെതാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുന്ന ഉടമകളുടെ രാഷ്ട്രീയം അതിൻ്റെ പൊളിറ്റിക്സ് വ്യക്തിപരമായി കൂടുതലും അല്ല അത് ഞാൻ പറഞ്ഞുതരാം അത് ചില മാനേജ്മെൻറ്റുകളുടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി ആരെങ്കിലും കാണിച്ചു പോകുമ്പോൾ സ്വാഭാവിക അക്രമം ഉണ്ടാകും ഒരു യുദ്ധമാകുമ്പോൾ അങ്ങോട്ട് വീശുമ്പോൾ അങ്ങോട്ടും വീശും പക്ഷേ പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലെ വില്ലന്മാർ മാധ്യമപ്രവർത്തകരല്ല ഉടമകളാണ് മാനേജ്മെൻ്റ് പൊളിറ്റിക്സ് ആണ് ഉടമകളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഒരിക്കലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർ നിൽക്കുന്നതല്ല എൽ ഡി എഫ് ഗവൺമെൻറ് നന്നാവണം എന്നല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസാണ് പക്ഷേ ആത്മവിശ്വാസത്തോടെ നേരിടാം കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് പക്ഷേ ഞാൻ അതേ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് മാധ്യമ സ്ഥാപനം നടത്തുന്ന ഉടമയുടെ താല്പര്യം മാധ്യമ സ്ഥാപനം നടത്തിപ്പിലൂടെ സാമ്പത്തികമായി ലാഭം കൊയ്യുക എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയമായി ലാഭം കൊയ്യുക ഭരണത്തിൽ നിന്ന് തുടർച്ചയായ ഭരണത്തിലേക്ക് എന്നുള്ളതാണുള്ള ഒരു ലക്ഷ്യമായി തന്നെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭാവിയിലേക്ക് കാണുന്നത് അപ്പോൾ താങ്കളായിരിക്കും ഇനി ഒരു പക്ഷേ വരും കാലത്ത് പാർട്ടിയുടെ ഒരു മുഖ്യധാരയിൽ അല്ലെങ്കിൽ പ്രധാന ചുമതലക്കാരൻ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് എന്താണ് ഇത്തരം ചർച്ചകളോടുള്ളൊരു പ്രതികരണം അല്ല നമ്മൾ ആ ചർച്ചകൾക്കൊക്കെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഇനി ദീർഘകാലം മുന്നോട്ട് ഭരണവുമായിട്ട് പോകും അതിന് ഒരു സംശയവുമില്ല ഇല്ല അതിന് ഞങ്ങളൊരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് മറ്റ് പ്രചരണമൊക്കെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗം അതിനൊന്നും മറുപടി പറഞ്ഞ് സമയം കളയേണ്ട പ്രശ്നം വരുന്നില്ല എന്തായാലും താങ്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് എല്ലാവിധ ആശംസകളും തരുന്നു വളരെ നന്ദി ഇത്ര നേരം എനിക്ക് എനിക്ക് മാത്രമായിട്ടൊരു രാഷ്ട്രീയ ഇല്ല എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അത് ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് അത് തീർച്ചയായിട്ടും അത് നമുക്ക് നിർവഹിച്ചു പോകേണ്ടത് ഓക്കെ താങ്ക്